നമസ്കാരം. മാവൂരിലെ കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയുണ്ടാകും. പാലാരിവട്ടം പാലവുമായി താരതമ്യം ചെയ്ത് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ചിലർക്ക് ഇപ്പോഴും പാലാരിവട്ടം പാലത്തിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് മന്ത്രി പരിഹസിച്ചു. കാലം മാറി, സർക്കാരും മാറിയിരിക്കുകയാണ്. ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്. എന്നാൽ അത് സ്വീകരിക്കണമോ എന്ന് ജനം തീരുമാനിക്കണം. ഇടതു സർക്കാരിന്റെ സമീപനം ജനങ്ങൾക്കറിയാം. സുതാര്യമായും സമയബന്ധിതമായും പൊതുമരാമത്ത് ജോലികൾ പൂർത്തിയാക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മാവൂരിലെ കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് പി ഡബ്ല്യു ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗിന്റെ ധർണയും നടന്നു. പാലം തകർന്ന സംഭവത്തിൽ പ്രധാന പ്രതി മുഖ്യമന്ത്രിയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ ആരോപിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പങ്കുണ്ട്. പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ ഇടത് സർക്കാർ സ്വീകരിച്ച നിലപാട് പിന്തുടരുകയാണെങ്കിൽ മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ ഏറ്റവും നല്ലതെന്നും എം കെ മുനീർ ചോദിക്കുന്നുണ്ട്. ശ്രദ്ധാപൂർവം ചെയ്യേണ്ട പ്രവൃത്തിയായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു ഭീം ഉറപ്പിക്കൽ. ഇത് ഒരു പരിചയമില്ലാത്ത തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് പൊളിഞ്ഞു വീഴുന്ന പാലങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും മുൻമന്ത്രി ആവശ്യപ്പെട്ടു. പാലാരിവട്ടം പാലം സുരക്ഷിതമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളതെന്നും എം കെ മുനീർ പറയുന്നുണ്ട്. പാലത്തിന്റെ കോൺക്രീറ്റ് മാത്രമാണ് അടർന്നത്. മുൻമന്ത്രിക്ക് എതിരായ രാഷ്ട്രീയ വിരോധമാണ് കേസുകൾക്ക് പിന്നിലെന്നും മുനീർ ആരോപിച്ചു. പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച മാതൃക ഇവിടെയും സർക്കാർ കാണിക്കുമോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പാലം തകർന്ന സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകാൻ യൂത്ത് ലീഗിന്റെ നീക്കം. മറ്റൊന്ന്, നിർമ്മാണത്തിലിരിക്കുന്ന കൂളിമാട് പാലത്തിന്റെ ഭീം ചെരിയാനിടയായത് അത് ഉയർത്തിയിരുന്ന ഹൈഡ്രോളിക് ചാക്കികളിൽ ഒന്ന് പൊടുന്നനെ തകരാറായത് കൊണ്ടാണെന്നാണ് ഉരാളുങ്കൽ സർവീസ് സൊസൈറ്റിയുടെ വ്യാഖ്യാനം. നിർമ്മാണ തകരാറോ അശ്രദ്ധയോ അല്ല, മറിച്ച് നിർമ്മാണത്തിന് ഉപയോഗിച്ച ഒരു യന്ത്രത്തിനുണ്ടായ തകരാർ മാത്രമാണ് സംഭവിച്ചത്. മുൻകൂട്ടി വാർത്താഭീമുകൾ തൂണുകളിൽ ഉറപ്പിക്കുന്നത് തൂണിന് മുകളിൽ ഉറപ്പിക്കുന്ന ബെയറിംഗിന് മുകളിലാണ്. അതിനായി ഭീം ഉയർത്തി നിർത്തും. എന്നിട്ട് അതിനിടയിൽ ബെയറിംഗ് പാഡ് വെച്ച് കാസ്റ്റിംഗും അതുപോലെ മറ്റു പണികളും ചെയ്യും. ഉരാളുങ്കൽ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇത് അറിയിച്ചത്. അതിനുശേഷം ഭീം മെല്ലെ താഴ്ത്തി അതിന് മുകളിൽ ഉറപ്പിക്കും. ഇതാണ് ശരിയായ രീതി. ചാക്കികൾ ഉപയോഗിച്ചാണ് ഒരു ഭീം ഉയർത്തി നിർത്തുന്നത്. ഇവ പ്രവർത്തിപ്പിച്ചാണ് ഭീം താഴ്ത്തി തിരികെ ഉറപ്പിക്കുന്നതും. ഇപ്രകാരം ഉയർത്തി നിർത്തിയിരുന്ന ഒരു ഭീം ഉറപ്പിക്കാനായി താഴ്ത്തുന്നതിനിടയിൽ ചെയ്തത്. അതോടെ ആ ഭീം മറുവശത്തേക്ക് ചെരിഞ്ഞു. ഈ നിർമ്മാണത്തിൽ ഒരു സ്പാനിനെ താങ്ങി നിർത്താൻ മൂന്ന് ഭീമുകളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിൽ ഒരു അരികിലെ ഭീമാണ് ചാഞ്ഞതെന്നും ഉരാളുങ്കൽ പറയുന്നുണ്ട്. അത് നടുവിലെ ഭീമിൽ മുട്ടി, നടുവിലെ ഭീം ചെരിഞ്ഞ് മറുപുറത്തെ ഭീമിലും മുട്ടി. ആ ഭീമാണ് മറിഞ്ഞത്. നിർമ്മാണമെല്ലാം തികഞ്ഞ ഗുണമേന്മയോടെയാണ് എല്ലാം ചെയ്തു തീർത്തത്. ഇത് നിർമ്മാണ തകരാറിയല്ല, നിർമ്മാണത്തിന് ഉപയോഗിച്ച ഒരു യന്ത്രത്തിന് പെട്ടെന്നുണ്ടായ തകരാർ മാത്രമാണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാക്കി പൊടുന്നനെ പ്രവർത്തിക്കാതായതാണ്. മാനുഷികമോ നിർമ്മാണപരമോ ആയ എന്തെങ്കിലും പിഴവ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഗാർഡറുകൾ പുനഃസ്ഥാപിച്ച് പാലം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.